പാകിസ്ഥാന് വേണ്ടി വാദിക്കുക. പാകിസ്ഥാൻ കാശ്മീരിന് വേണ്ടി വാദിക്കുമ്പോൾ പാകിസ്ഥാന്റെ അതേ ശബ്ദത്തില് അതേ സ്വരത്തില് വാദിക്കുന്ന പാകിസ്ഥാന്റെ സ്വരം പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് കാണുന്നു. കേരളത്തിലെ കോഴിക്കോട് പേരാമ്പ്ര കോളേജില് പാകിസ്ഥാൻ പതാക MSFും MSFിന്റെ കൂടെ കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗവും ചേർന്ന് ആ കൊടി പറത്തിയപ്പോൾ അതിന്റെ കംപ്ലയിന്റിൽ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രശ്നം സീരിയസ് ആണെന്നറിഞ്ഞപ്പോൾ KSU വിദ്യാർത്ഥി യൂണിയനുള്ളവർ ഞങ്ങളിത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയും MSFിലുള്ളവരെ വളരെ ലളിതമായ രീതിയിൽ MSFിന്റെ കൊടിയാണ് അടിക്കാൻ പറഞ്ഞിരുന്നത്, നിർഭാഗ്യവശാൽ അത് പാകിസ്ഥാന്റെ കൊടിയായി മാറിയതാണെന്ന് പറഞ്ഞ് കൈമലർത്തുകയും എല്ലാം ചെയ്യുമ്പോഴും ഇതിന്റെ പുറകിലെല്ലാം പ്രവർത്തിക്കുന്നവരുടെ മാനസികാവസ്ഥയും ചെയ്തികളും വീക്ഷണവും ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തികളുടെയൊക്കെ ഉദ്ദേശവും ദുരുദ്ദേശവും എല്ലാം ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ ഭരണാധികാരികളല്ലാത്ത സ്ഥിതിക്ക് കേരളത്തിലെ ഭരണാധികാരികളും അവരുടെ കീഴിലുള്ള പോലീസുകാരും NIA ഒരു ചെറിയ നിഴലിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരും അറസ്റ്റ് ചെയ്യപ്പെടാനിരിക്കുന്നവരുമെല്ലാം ഒരു കൊടിയുടെ നിറം കൊണ്ട് മാത്രം അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് മാത്രം ഒഴിയാൻ സാധിക്കില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ പേരാമ്പ്രയിൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ആദ്യം പോലീസ് അന്വേഷിക്കുന്നത് ഇവരെ ആയിരിക്കും എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടത്തരമെല്ലാം ചെയ്യുമ്പോൾ ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിലെ ഭക്ഷണം കഴിച്ച് ഈ നാട്ടിലെ കോളേജിൽ പഠിച്ച് ഈ നാട്ടിൽ തന്നെ മരിക്കുമെന്ന് ഏകദേശം ഉറപ്പുള്ളവര് ഈ നാടിന്റെ ശത്രുവായിട്ടുള്ള പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്ന അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ കൊടി പാറിക്കുന്ന ആ മാനസികാവസ്ഥയിൽ ജീവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ധാരാളം പേരുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് 25 പേരുടെ പേരിൽ കേസ് എടുക്കേണ്ടി വന്നത്. ഏതായാലും 25 പേര് കേരള മന്ത്രിസഭയുടെ നോട്ടപ്പുള്ളികൾ മാത്രമായിരിക്കില്ല, കേന്ദ്രമന്ത്രിസഭയുടെ നോട്ടപ്പുള്ളികളായിരിക്കും എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അല്ലേ.